അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ് വാക്സിൻ എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സാധാരണ ചാലക്കുടിയിലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ് പോവാറ്. പക്ഷേ ഇപ്പോൾ അവിടെ ഡോക്ടറില്ലാത്ത കാരണം, പിന്നെ അത് മാത്രമല്ല ത്രീ ഒ ക്ലോക്കിന് ചെന്നൈ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി, അപ്പോളോ ഹോസ്പിറ്റലിൽ. ഞങ്ങൾ ഫസ്റ്റ് ടൈം അവിടേക്ക് പോകുന്നതാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ പോളിംഗ് സ്ഥലമായിരുന്നു ഉള്ളിൽ. ലൈക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ പന്നി നോക്കി, പിന്നെ ഇതാണ് സാനിറ്റൈസർ, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കയറി. ഇതാണ് അകത്തേത്തെ വ്യൂ. ഇവിടെ എല്ലാം ലൈക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നേക്കുന്നത് ഞാൻ എൻ്റെ 15 വയസ്സിൻ്റെ വാക്സിൻ എടുക്കാനാണ്. ചിന്നനും എടുക്കാനുണ്ട്, ചിന്നനും വാക്സിൻ എടുക്കാനുണ്ട്. 10 വയസ്സിന് ഞങ്ങൾ എടുക്കാൻ പോകണം. ഞാൻ എടുത്തിട്ട് ഇങ്ങനത്തെ സ്റ്റിക്കറാണ് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ. അപ്പോൾ എലിവേറ്ററിലും അവരിങ്ങനെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട് ആൾക്കാരുടെ ഡിസ്റ്റൻസ് വയ്ക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഈ പൾസിൻ്റെ കൗണ്ടും പിന്നെ ഹൈറ്റ് വെയിറ്റ് ഇതെല്ലാം നോക്കി ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാക്സിൻ ഇഞ്ചക്ഷന് ഇത് 1 ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നതാണ്. ലൈക്ക് കഴിഞ്ഞ വർഷം എനിക്ക് പനി വന്നിട്ട് ഇഞ്ചക്ഷൻ കിട്ടിയായിരുന്നു. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ട് കിട്ടി, പിന്നെ ഭയങ്കര വേദനയാണ്. ഇഞ്ചക്ഷൻ കുത്തുന്നതല്ല, മരുന്ന് കയറ്റുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോഴും എൻ്റെ കൈക്ക് വേദനയാണ് നിൽക്കുമ്പോൾ.
അപ്പോൾ എൻ്റെ വാക്സിനേഷൻ എടുത്തുകൊണ്ട് ഞാൻ ലുള്ള മോളിലേക്ക് പോയി. ഞാനും പപ്പയും മാത്രമായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ലുള്ള മോളിലേക്ക് പോയാലും കാർ എപ്പോഴും ഫ്രണ്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്യാറ്. ബാക്കിൽ പോയി പാർക്ക് ചെയ്യാറില്ല, നടക്കാനായിട്ടുള്ള മടി കാരണം. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ സ്ഥലം കിട്ടിയപ്പോൾ പാർക്ക് ചെയ്ത്. എന്നിട്ട് ഇവിടെ സർക്കിൾസ് കാണുന്നത് നിങ്ങൾ, ഇത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് വെക്കണം. എസ്കലേറ്റേഴ്സിൽ നിങ്ങൾക്ക് ഈ ടിക് മാർക്സ് കാണാം, അതും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ഈ ടിക് മാക്സിമം വേണം ആൾക്കാർ നിൽക്കാനായിട്ട്. ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം എല്ലാവരും നടക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ സാധാരണ വരുന്ന ആൾക്കാരുടെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, കുറവ് വരുന്ന ആൾക്കാർ. പിന്നെ ഞാൻ കുറേ നാൾ ഒരു 6 to 7 months ഞാൻ ലുളുമോളിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് എല്ലാം മാറ്റി മാറ്റി വെച്ചേക്കാണ് സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് തന്നെ പേരും എവിടെയാണ് സ്ഥലം പിന്നെ കോണ്ടാക്ട് നമ്പറും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലൗസ് കിട്ടി, അതിട്ടുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഞാൻ മേടിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാലഡ് ഞാൻ എടുക്കുന്നത്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാലഡ്. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ സാലഡൊക്കെ എടുക്കാറ്. അപ്പോൾ ഇവിടെ മാത്രമല്ല ഫാഷൻ സ്റ്റോറിലും കൂടി കയറിയിരുന്നൊരു സാധനം മേടിക്കാനായിട്ട്. മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വ്ലോഗ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യുക.